Good morning, students. Plus one class le chemistry ude onnamathe chapter aya some basic concepts of chemistry kurichana innathe class il nammal padikkunnathu. Aadyamayi thanne namukku science ennu paranjal endanu nokkam. A continuing human effort to systematize knowledge for describing and understanding nature ennaanu science ne kurichu paranjirikkunnu. Endanu continuing human effort aanu. Continuing human effort ennu parayan endanu experimentilude observationilude manushyan kandathiya karyangal parikshana nirikshanangalude kandathiya karyangalude endu edu systematic knowledge undaki eduthu endine kurichu nature ne kurichu adhaaya nature ne describe cheyyunnathinum understand cheyyunnathinum manushyan kittiya systematic knowledge neyanu edu peru parayunnathu science ennu parayan. Appo science ennu parnal endanu systematic knowledge about nature aanu. Endanu systematic knowledge about nature aanu edennu parayam science ennu parayam. Science ne nammal veendum pradhanamayittum moonu branchukalayittu classify cheyidittundu. Edekkiyana formal science ennum natural science ennum social science ennum. Formal science in the classification le varunadana mathematics, computer science, statistics. Okay. Natural science in a physical science and biological science and classify cheyidittundu. Biological science in athu varunadana zoology, botany, modalayava. Physical science in athu varunadana physics, chemistry, earth science. Idu mathramalla ini undu nammal korchu branches kaanikkunnathu thodangiyava. Social science ennu paranjal society and people ne kurichulla padanamaanu. Adinathu varunadana sociology, economics, anthropology, archaeology, history, psychology, geography. Idellam social science aanu. അപ്പോൾ ഇങ്ങനെ സയൻസിനെ പഠിക്കാനുള്ള സൗകര്യാർത്ഥം എന്ത് ചെയ്തിട്ടുണ്ട് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഏതിനെക്കുറിച്ചാണ് കെമിസ്ട്രിയെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കെമിസ്ട്രി എന്ന് നോക്കാം. കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ കോമ്പോസിഷൻ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ കോമ്പോസിഷൻ അതായത് അതിലെ കമ്പോണൻറ്റുകളെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പിനെക്കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് ഏത് മാറ്റർ. അങ്ങനെയാണെങ്കിൽ ചുരുക്കത്തിൽ സ്റ്റഡി ഓഫ് മാറ്റർ ആണ് കെമിസ്ട്രി എന്ന് പറയാം. പദാർത്ഥങ്ങളുടെ പഠനം. മാറ്റർ എന്ന് പറയുന്നതിനകത്തെ ബേസിക് കോൺസ്റ്റിറ്റ്യൻറ്റ് അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റവും മോളിക്യൂളും കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റഡി ഓഫ് മാറ്റർ എന്നത് സ്റ്റഡി ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. എങ്കിലും മാറ്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തെന്നാണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് കോമ്പോസിഷൻ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നാണ്. കെമിസ്ട്രിയെ നമ്മൾ പല ബ്രാഞ്ചുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ മൂന്നെണ്ണമാണ്. ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി. ഇങ്ങനെ പല ബ്രാഞ്ചുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇനി കെമിസ്ട്രി പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണ്? കെമിസ്ട്രി ഏതെല്ലാം ഫീൽഡുകളിൽ ഉപയോഗിക്കാം? വാഹനങ്ങളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഉപയോഗിക്കുന്ന ബാറ്ററീസ്, ഭക്ഷണപദാർത്ഥങ്ങൾക്ക് കളറും അട്രാക്ഷനും ടേസ്റ്റും കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലുകൾ, അതിനെ കേടാകാതെ സൂക്ഷിക്കുന്ന പ്രിസർവേറ്റീവുകൾ, അതുപോലെ തന്നെ പേപ്പറിൻ്റെ നിർമ്മാണത്തിൽ അതിലെഴുതാൻ ഉപയോഗിക്കുന്ന ഇങ്ക്, ഇതെല്ലാം കെമിക്കൽസാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകളും സോപ്പുകളും, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ, ഇതെല്ലാം പ്ലാസ്റ്റിക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, എല്ലാം ഏതിനകത്ത് വരും? കെമിസ്ട്രിയിൽ വരും. ഒരൊറ്റ നോട്ടത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ, അതിന് എക്സാമ്പിളാണ് യൂറിയ, അമോണിയം സൾഫേറ്റ്, ഇതെല്ലാം കെമിക്കലുകളാണ്. ആൽക്കലി, ആസിഡ്, സോൾട്ട്, ഡൈസ്, ഇതെല്ലാം കെമിക്കൽസാണ്. അതുപോലെ തന്നെ ഡ്രഗ്സ്, മെഡിസിൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പനി മുതൽ ഇനി ഏതൊക്കെയാണ് ക്യാൻസറോ ഡ്രഗ്സ് സോറി എയ്ഡ്സ് തുടങ്ങി എല്ലാ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിനെ ക്യൂറി ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻസ്, ഇനി നമുക്ക് കണ്ടെത്താൻ പോകുന്ന കൊറോണയുടെ മെഡിസിൻ, എല്ലാം കെമിക്കൽസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് ആക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സോപ്പും ഡിറ്റർജൻറ്റുകളും മെറ്റൽസും അലോയിസും എല്ലാം എന്താണ്? കെമിക്കൽസ് ആണ്. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടാകാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകൾ, അതിന് എക്സാമ്പിളാണ് സോഡിയം ബെനനേറ്റും സോഡിയം മെറ്റാബൈസൾഫേറ്റും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? കെമിക്കലുകളാണ്. അണുനാശിനികളായും കീടനാശിനികളുമായിട്ട് ഉപയോഗിക്കുന്ന DDT, ഗാമക്സൈൻ പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വീടുകളിൽ ഉപയോഗിക്കുന്ന
സോപ്പിന്റെ കേസ് നമ്മൾ കണ്ടതാണ്. കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഓയില്, പെർഫ്യൂംസ് എന്ന് വേണ്ട, ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, സ്കിൻ ക്രീമുകൾ എല്ലാം എന്തിന് എക്സാമ്പിളാണ്? കെമിക്കൽസിന് എക്സാമ്പിളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പലപ്പോഴും എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനും കാരണമാകുന്നുണ്ട്, പരിസ്ഥിതി നാശത്തിന് കാരണമാകും. പലപ്പോഴും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂഷന് കാരണമായി തീരുന്നുണ്ട്. പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങൾ നോൺ ഡീഗ്രേഡബിൾ ആയതുകൊണ്ട് കുമിഞ്ഞുകൂടി കിടക്കുന്നത് വഴി പൊല്യൂഷൻ ഉണ്ടാവുന്നു അല്ലേ. അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന പുകയും അതിൽ നിന്ന് പുറത്തേക്ക് പുഴയിലേക്കൊക്കെ ഒഴുക്കി വിടുന്ന മാലിന്യങ്ങളും ഒക്കെ വഴി പ്രകൃതിയെ എന്ത് ചെയ്യുന്നു? അത് അഫക്റ്റ് ചെയ്യുന്നു ആണല്ലോ. അങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അത് ഡീഫോറസ്റ്റേഷൻ കാരണമാകാം, ഡിസേർട്ടിഫിക്കേഷൻ, തരിശുഭൂമി ഉണ്ടാവുന്നത് കൂടുതലായിട്ട് ഉണ്ടാക്കപ്പെടുന്നതിന് കാരണമായി തീരാം, എറോഷന് കാരണമായി തീരാം, അതുപോലെ തന്നെ എക്സ്റ്റിൻഷൻ, വംശനാശത്തിന് കാരണമായി തീരാം, അതുപോലെ എമിഷൻ, ഗ്യാസുകളൊക്കെ എയറിലേക്ക് എമിറ്റ് ചെയ്ത പൊല്യൂഷനും കാരണമായി തീരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ന്യൂ ജനറേഷനിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനിലെ കെമിസ്റ്റിസ്റ്റിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത കെമിക്കലുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന എന്താണ്? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്ന് പറഞ്ഞാൽ എനിതിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് ഓർ ടേക്സ് അപ് സ്പേസ്. മാസ് ഉള്ളതും സ്പേസ് ആവശ്യമായുമുള്ള എന്തിനേയും മാറ്റർ എന്നാണ് പറയുക. അപ്പം നമ്മളൊരു മാറ്ററാണ്. നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ സ്പേസ് വേണം, നമുക്ക് മാസ് ഉണ്ട് അല്ലേ. നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ചെയർ എന്ന് പറയുന്നത് മാറ്ററാണ്, അതിന് മാസ് ഉണ്ട്, സ്പേസ് വേണം. എഴുതാൻ ഉപയോഗിക്കുന്ന മേശ മാറ്ററാണ്. എഴുതാൻ ഉപയോഗിക്കുന്ന പെൻ, സോറി, എഴുതാൻ ഉപയോഗിക്കുന്ന പേന, ടെക്സ്റ്റ് ബുക്ക്, വായിക്കാൻ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എല്ലാം മാറ്ററിന് എക്സാമ്പിളാണ്. മാറ്ററിനെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെയും കെമിക്കൽ പ്രോപ്പർട്ടിയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി മാറ്റർ ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻ ടു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. യഥാർത്ഥത്തിൽ ക്ലാസിഫിക്കേഷൻ കൂടുതലുണ്ട്. സാധാരണ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ മൂന്നെണ്ണമാണെന്ന് മാത്രം. അത് ഏതൊക്കെയാണ് നമുക്ക് കാണാം. ഇനി ഈ മൂന്ന് സ്റ്റേറ്റുകളും ഇന്റർ റിലേറ്റഡ് അല്ലേ. ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാം. ടെമ്പറേച്ചർ കൂട്ടിയാൽ സോളിഡ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവും. വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്ത് ഗ്യാസായി മാറും. വെള്ളത്തിന്റെ കേസ് ഓർത്തിരുന്നാൽ മതി. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഐസ് ഉരുകി വെള്ളമാകുന്നു. വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയാൽ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് ഏതായിട്ട് മാറും? ഗ്യാസായിട്ടും മാറും അല്ലേ. ഗ്യാസ് സ്റ്റേറ്റിലേക്കും പോകും, വാട്ടർ വേപ്പറായിട്ട് മാറും. അതേപോലെ ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് സംഭവിക്കും? ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആവും. അതുപോലെ തന്നെ ലിക്വിഡ് ഫ്രീസ് ചെയ്ത് ഏതായിട്ട് മാറും? സോളിഡായിട്ടും മാറും. ഇനി പറഞ്ഞു, ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റേറ്റുകൾ എന്നാണ് പറയുക. അതുകൂടാതെ ഉണ്ട് നാലാമത്തെ സ്റ്റേറ്റ് ആണ് പ്ലാസ്മ സ്റ്റേറ്റ്, ദെൻ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് സ്റ്റേറ്റ്, ഏതാണ് ഫെർമിയോണിക് സ്റ്റേറ്റ്. സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, അതിനോടൊപ്പം പ്ലാസ്മ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയും കൂടി നമ്മൾ നോക്കുന്നു. സോളിഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ദ മോളിക്യൂൾസ് ആർ ഹെൽഡ് ടുഗദർ വിത്ത് സ്ട്രോങ് ബോണ്ട്. മോളിക്യൂളുകൾക്കിടയിൽ സ്ട്രോങ് ബോണ്ട്, സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് പാർട്ടിക്കിളുകൾ ക്ലോസ്ലി പാക്ക്ഡാണ്. അതുകൊണ്ട് എന്താണ്, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. കാരണം ഈ ഒരു പാർട്ടിക്കിള് മുമ്പോട്ട് ചലിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പുറകിലിരിക്കുന്ന പാർട്ടികൾ അതിനെ പുറകോട്ട് പിടിച്ചു വലിക്കും. സൈഡിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ അതിനെ പിടിച്ച് അതിന്റെ യഥാസ്ഥാനത്തിൽ നിലനിർത്തും. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ദേ ഡോണ്ട് മൂവ് വെരി ഈസിലി, അതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സോളിഡ്സ് ക്യാൻ കീപ് ദർ ഓൺ ഷേപ്പ് ആൻഡ് സൈസ്. അതുകൊണ്ട് അവർക്ക് ഫിക്സഡ് ഷേപ്പും ഫിക്സഡ് വോളിയവും ഉണ്ട്. എന്നാൽ ലിക്വിഡ്സിന്റെ കേസിലോ, ദ മോളിക്യൂൾസ് ഹാവ് വീക്കർ ബോണ്ട്സ്. ബോണ്ട് എങ്ങനെയാണ്? വീക്ക് ആണ്. അങ്ങനെ വീക്ക് ബോണ്ട് ആയതുകൊണ്ട് തന്നെ ദേ ക്യാൻ മൂവ് എറൗണ്ട് സ്ലൈറ്റ്ലി. വളരെ സാവധാനത്തിൽ എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട്, ഫ്ലോയിങ് എബിലിറ്റി ഉള്ളവരാണ് ലിക്വിഡ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? കൃത്യമായ ഷേപ്പ് ഇല്ല. ദേ ക്യാൻ കീപ് ദർ ഷേപ്പ്. പക്ഷെ എന്തുണ്ട്? ഫിക്സഡ് വോളിയം ഉണ്ടായിരിക്കും. ഗ്യാസസിന്റെ പ്രത്യേകത എന്താണ്? ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട്, വളരെ അകലത്തിലാണ്. മോളിക്യൂളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്തില്ല? ഷേപ്പുമില്ല, വോളിയവും ഇല്ല.
പ്ലാസ്മ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റ് ദ വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് സ്റ്റാർസ് ആറ്റംസ് ലോസസ് ദർ ഇലക്ട്രോൺസ് ദ മിക്സ്ചർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ ദാറ്റ് റിസൾട്ട് ഇൻ ദ പ്ലാസ്മ സ്റ്റേറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ആറ്റം അതിൻ്റെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് അയോണും ഈ വയലറ്റ് കളർ പോലെ ഉണ്ടോ ഇലക്ട്രോൺസുമായിട്ട് റെപ്രസ് ഇലക്ട്രോണുകളുമായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഏത് പേര് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നു അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മാറ്ററിനെ പ്രധാനമായും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു മിക്സ്ചേഴ്സ് എന്നും പ്യുവർ സബ്സ്റ്റൻസസ് എന്നും പ്യുവർ സബ്സ്റ്റൻസസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഇലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും മിക്സ്ചേഴ്സിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്താണ് മിക്സ്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എ പ്യുവർ സബ്സ്റ്റൻസ് ഈസ് മെയ്ഡ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഒരു ടൈപ്പ് ആൾക്കാർ മാത്രം വരുന്നതാണ് പ്യുവർ സബ്സ്റ്റൻസ് മാറ്റർ മിക്സർ എന്ന് പറഞ്ഞാലോ മാറ്റർ ദാറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏതുണ്ടാവുന്നത് മിക്സ്ചർ ഉണ്ടാവുന്നത് മിക്സഡ് ടുഗദർ ബട്ട് നോട്ട് കെമിക്കലി കമ്പൈൻഡ് പക്ഷെ പരസ്പരം എന്തില്ല യാതൊരു റിയാക്ഷൻസും ഇല്ല എക്സാമ്പിൾ നോക്കുക ഒ ടു ഓക്സിജൻ മോളിക്യൂളുകളെ ഒരു വെസലിൽ എടുത്ത് വെച്ചിരിക്കുക ഇവിടെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് പ്യുവർ സബ്സ്റ്റൻസാ വേറൊരു വെസലിൽ വാട്ടർ മോളിക്യൂളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേരുമ്പോൾ ഇച്ച് ടുവോ ഇവിടെ വാട്ടർ മോളിക്യൂള് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് പ്യുവർ സബ്സ്റ്റൻസാ പക്ഷേ ഈ വാട്ടർ മോളിക്യൂളിലേക്ക് ഓക്സിജൻ ഗ്യാസിനെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൽ വാട്ടറും വന്നു ഓക്സിജനും വന്നു രണ്ട് വ്യത്യസ്ത മെറ്റീരിയലുകൾ വന്നു അതുകൊണ്ട് അതെന്താണ് ഇംപ്യുവർ ആണെന്ന് പറയും അല്ലെങ്കിൽ അത് മിക്സ്ചർ ആണെന്ന് പറയും അപ്പൊ അതാണ് പ്യുവർ സബ്സ്റ്റൻസസും മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും ഇലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റം ഒരു ടൈപ്പ് ആറ്റം മാത്രം വരുന്നതാണ് ഇലമെന്റ് എന്നാൽ കോമ്പൗണ്ടോ കോമ്പൗണ്ട് ഓൾവേസ് ഹാവ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ആറ്റം ഒന്നിൽ കൂടുതൽ തരം ആറ്റങ്ങൾ വരുന്നതാണ് കോമ്പൗണ്ട് എങ്ങനെയാണ് ഇൻ ഫിക്സഡ് റേഷ്യോ കൃത്യമായ അനുപാതത്തിൽ റേഷ്യോയിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഏതുണ്ടാവുന്നത് കോമ്പൗണ്ട് ഉണ്ടാവുന്നത് കോമ്പൗണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഇലമെന്റാക്കി മാറ്റാം എന്നാൽ ഇലമെന്റിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധ്യമല്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി നമ്മളിവിടെ കണ്ട് കഴിഞ്ഞതാണ് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും എന്താണെന്ന് കണ്ടു ഇനി നമുക്ക് ഇലമെന്റിനും കോമ്പൗണ്ടിനും എക്സാമ്പിൾ നോക്കാം ടിന്നിന്റെ ഒരു ഷീറ്റ് എടുത്താൽ അതിനകത്ത് ടിന്നിന്റെ ആറ്റം മാത്രമേ ഉള്ളൂ അപ്പം ഒരേ ടൈപ്പ് ആറ്റങ്ങൾ മാത്രമായതുകൊണ്ട് അത് ഇലമെന്റാണ് സൾഫറിന്റെ സാമ്പിൾ എടുത്താൽ അതിനകത്ത് സൾഫർ ആറ്റം മാത്രമേ ഉള്ളൂ അത് ഇലമെന്റാണ് ഡയമണ്ട് എടുത്താൽ അത് കാർബൺ മാത്രമേ ഉള്ളൂ ആറ്റങ്ങളായിട്ട് അതുകൊണ്ട് അതും എലമെന്റ് ആണ് എന്നാൽ ഷുഗർ എടുത്താൽ അവിടെ കാർബണും ഹൈഡ്രജനും ഓക്സിജൻ എന്ന് പറയുന്ന മൂന്ന് ടൈപ്പ് ആറ്റങ്ങള് മൂന്ന് തരത്തിലുള്ള ആറ്റങ്ങള് ഫിക്സഡ് റേഷ്യോയിൽ വന്നിരിക്കുക 1:2:1 അതുകൊണ്ട് അതൊരു കോമ്പൗണ്ടാ അതേസമയം വാട്ടർ എടുത്താൽ അവിടെ ഹൈഡ്രജനും ഓക്സിജനും 2:1 രണ്ട് ഹൈഡ്രജന് ഒരു ഓക്സിജൻ എന്ന റേഷ്യോയിൽ വന്നിരിക്കുക അതുകൊണ്ട് അതും കോമ്പൗണ്ടാ ബേക്കിംഗ് സോഡ അയക്കാത്ത ഏതൊക്കെയാ വരുന്നത് ബേക്കിംഗ് സോഡ അയക്കാത്ത വരുമ്പോഴത്തേക്ക് ഏതൊക്കെ വരും അപ്പക്കാരം അല്ലെ സോഡിയവും ഹൈഡ്രജനും കാർബണും ഓക്സിജനും എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായ അനുപാതത്തിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതും എന്ത് തന്നെയാ കോമ്പൗണ്ടാണ് ഇനി എലമെന്റിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട് ആറ്റം എന്നും വിളിക്കും മോളിക്യൂൾ എന്നും വിളിക്കും തമ്മിലുള്ള വ്യത്യാസം അറിയണം സിംഗിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ ആറ്റം എന്ന് പറയും ഇത് ഹൈഡ്രജന്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത് ആറ്റ ഇത് ഓക്സിജൻ ഒരാൾ മാത്രമേ ഉള്ളൂ ആറ്റ ഇത് നൈട്രജൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ആറ്റമ കോപ്പർ ഒരെണ്ണം മാത്രം വന്നിരിക്കുന്ന ആറ്റമ സോഡിയം ഒരെണ്ണം വന്നിരിക്കുന്ന ആറ്റമ എന്നാൽ രണ്ട് ഹൈഡ്രജൻ തമ്മിൽ ചേർന്നാൽ അതെന്താണ് മോളിക്യൂള ഒരേ ടൈപ്പ് ആറ്റങ്ങൾ ഒന്നിൽ കൂടുതൽ ഒരുമിച്ച് ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് മോളിക്യൂള രണ്ട് ഓക്സിജൻ ഒരുമിച്ച് ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് എന്താണ് മോളിക്യൂള സൾഫർ എട്ടെണ്ണം ഒരുമിച്ച് ചേർന്ന് S8 എന്ന് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് മോളിക്യൂള ഫോസ്ഫറസ് നാലെണ്ണം ഒരുമിച്ച് ചേർന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ മോളിക്യൂള എന്നാൽ അതിന് പകരം ഹൈഡ്രജൻ ആരുമായിട്ട് ഓക്സിജനുമായിട്ട് ചേർന്നാവുമ്പോൾ വ്യത്യസ്ത തരം ആറ്റങ്ങളാ വന്നേ അങ്ങനെ വ്യത്യസ്ത തരം ആറ്റങ്ങൾ വരുമ്പോൾ അതാരാണ് കോമ്പൗണ്ട് കൃത്യമായ റേഷ്യോയിൽ വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങളെ ഒരുമിച്ച് ചേർത്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തെന്നാണ് കോമ്പൗണ്ട് അപ്പൊ മോളിക്യൂളും കോമ്പൗണ്ടും തിരിച്ചറിയണം ഓക്കെ
കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആയിരിക്കുന്നത് കണ്ടോ, രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജനുമായിട്ട് ചേർന്ന് 2:1 അല്ലേ, വ്യത്യസ്ത ആറ്റങ്ങൾ ഫിക്സഡ് റേഷ്യോയിൽ, അതുകൊണ്ട് വാട്ടർ ഒരു കോമ്പൗണ്ടാണ്. അമോണിയയിൽ എന്താണ്, ഒരു നൈട്രജൻ മൂന്ന് ഹൈഡ്രജനുമായിട്ട് 1:3 റേഷ്യോയിൽ, ഫിക്സഡ് റേഷ്യോയിൽ വ്യത്യസ്ത ആറ്റങ്ങൾ വന്നിരിക്കുന്നു അല്ലേ, നൈട്രജനും ഹൈഡ്രജനും, അതുകൊണ്ട് അതും കോമ്പൗണ്ട്. കാർബൺ ഡയോക്സൈഡിൽ കാർബണും ഓക്സിജനും 1:2 റേഷ്യോയിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് അതും കോമ്പൗണ്ട്. H2O2 രണ്ട് ഹൈഡ്രജനും രണ്ട് ഓക്സിജനും കണ്ടോ, ഒരേ രണ്ട് എലമെന്റുകൾ തന്നെ വ്യത്യസ്ത റേഷ്യോയിൽ എടുക്കുമ്പോൾ വ്യത്യസ്ത കോമ്പൗണ്ടാണ്. അപ്പൊ ഫിക്സഡ് റേഷ്യോയിൽ തന്നെ വരണം. 2:1 റേഷ്യോയിൽ വന്നാൽ എപ്പോഴും വാട്ടറാണ്, പക്ഷേ 1:1 റേഷ്യോയിൽ വന്നാൽ അതാരാ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി അടുത്ത എന്താണ്, മിക്സറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഹോമോജീനിയസ് മിക്സറും ഹെട്രോജീനിയസ് മിക്സറും. എന്താണ് ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ മിക്സർ ഇൻ വിച്ച് ദ കമ്പോണൻസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ഇറ്റ്സ് വോളിയം. എടുത്തിരിക്കുന്ന സിസ്റ്റം മുഴുവൻ യൂണിഫോം ആയിട്ട് ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ആൻഡ് കനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, കാണാനും സാധിക്കത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് ഏത് പേര് പറയുന്നത്, ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത്. ടീ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ടീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും, പാല്, പഞ്ചസാര, വെള്ളം, തേയിലപ്പൊടി അല്ലേ, നാല് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് ചായ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗത്തെയും നാല് ഒരുപോലെയാണ് വരുന്നത്. മധുരം താഴെ കൂടുതലും മുകളിൽ കുറവായിട്ടല്ല വരുന്നത്, അല്ലെങ്കിൽ കടുപ്പം മുകളിൽക്കുള്ളിലും താഴെ കുറവായിട്ടല്ല വരുന്നത്, എല്ലാം എല്ലായിടത്തും ഒരുപോലെയാണ് വരുന്നത്. പാലും വെള്ളവും എല്ലാം എല്ലായിടത്തും ഒരുപോലെ, അതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. മാത്രമല്ല അതിനകത്ത് നിന്ന് ഈ നാല് കമ്പോണൻറ്റുകളെ പിന്നെ വേർതിരിച്ച് കാണാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഹോമോജീനിയസ് മിക്സർ ആണ്. ഫ്രൂട്ട് ജ്യൂസ് എടുത്ത്, ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഓറഞ്ച് നീരും വെള്ളവും പഞ്ചസാരയും ചേർന്ന മൂന്ന് കമ്പോണന്റ് കൊണ്ടുണ്ടെങ്കിലും അതും യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, എല്ലായിടത്തും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അതിനകത്തെ കമ്പോണന്റുകളെ വേർതിരിച്ച് കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതും ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഹണി, ഹണി എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസും ഗ്ലൂക്കോസും വാട്ടറും മാൾട്ടോസും മിനറൽസും വൈറ്റമിൻസും എൻസൈംസും ഒക്കെ ചേർന്ന എല്ലായിടത്തും എല്ലാം ഒരുപോലെ വന്നിരിക്കുക, കമ്പോണന്റുകളെ വേർതിരിച്ച് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഹോമോജീനിയസ് മിക്സ്ചറാണ്. മിൽക്ക്, മിൽക്കിലാണെങ്കിൽ വാട്ടറുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. നമുക്ക് വെള്ളത്തിനെയോ അതിനകത്തിറങ്ങിയിരിക്കുന്ന ഫാറ്റിനെയോ ഒന്നും വേർതിരിച്ച് കാണാൻ സാധിക്കത്തില്ല, എല്ലായിടത്തും എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് അതും ഏതാണ്, എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഹോമോജീനിയസ് മിക്സ്ചറാണ്. ബ്ലഡും അതെ, ബ്ലഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും എല്ലാം എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുണ്ടാവുന്ന, അതുകൊണ്ട് അതും ഹോമോജീനിയസ് മിക്സ്ചറാണ്. എന്നാൽ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഇൻ വിച്ച് ദ കമ്പോണൻസ് ആർ നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല, ത്രൂ ഔട്ട് ഇറ്റ്സ് വോളിയം, ആൻഡ് ക്യാൻ ബി സീൻ ഈസിലി അല്ലേ, സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈസിലി സീൻ സെപ്പറേറ്റ്, സെപ്പറേറ്റ് ആയിട്ട് കാണാം. എക്സാമ്പിൾ നോക്ക്, എണ്ണയും വെള്ളവും കൂടി എടുത്താൽ അത് രണ്ടും രണ്ടായിട്ടേ പലപ്പോഴും കിടക്കൂ, രണ്ടും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല, വെള്ളവും എണ്ണയും വ്യത്യസ്തമായിട്ടേ കിടക്കത്തുള്ളൂ, രണ്ടിനെയും വേർതിരിച്ച് കാണാനും സാധിക്കും, അതുകൊണ്ട് അത് ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഐസ് ഇൻ വാട്ടർ എടുത്താൽ വെള്ളവും ഐസും കൂടി എടുത്താൽ, ഐസ് പൊങ്കി കിടക്കും വെള്ളത്തിൽ അല്ലേ, വെള്ളം താഴെയായിട്ടാണ് വരുന്നത്, രണ്ടും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, അതുപോലെ രണ്ടിനെയും വേർതിരിച്ച് കാണാം, വേഗത്തിൽ സെപ്പറേറ്റ് ചെയ്യാം, അതുകൊണ്ട് അത് ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. അതുപോലെ തന്നെ സൂപ്പി നൂഡിൽസ് എടുത്താൽ വെള്ളമുണ്ട്, നൂഡിലിൻ്റെ പീസുകളുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം നമുക്ക് സെപ്പറേറ്റ് കാണാം ആണല്ലോ. അതുപോലെ എല്ലായിടത്തും ഒരുപോലെയല്ല വരുന്നതും, എല്ലാം പലതും പല സ്ഥലത്ത് കിടക്കും, അപ്പം അതുകൊണ്ട് അതും ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താൽ ബദാമും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി മിക്സ് ചെയ്താൽ എല്ലാം എല്ലായിടത്തും ഒരുപോലെയല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ചില സ്ഥലത്ത് ചിലത് കൂടുതലായിട്ട് കാണും അല്ലേ. അതിനെ വേർതിരിക്കാനും നമുക്ക് എളുപ്പമാണ്, കൈകൊണ്ട് വേർക്ക് തിരിക്കാവുന്നതേ ഉള്ളൂ, അപ്പം സെപ്പറേറ്റ് ആയിട്ട് കാണാം. അങ്ങനെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ സാധിക്കാത്ത, കമ്പോണൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ സാധിക്കാത്തതിനെയും നമ്മൾ ഏത് പേര് വിളിച്ചു, ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിച്ചു. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ലാതിരിക്കുകയും കമ്പോണന്റുകളെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ ക്യാൻ ബി ഈസിലി സീൻ സെപ്പറേറ്റ്ലി, അതിനെയാണ് നമ്മൾ ഏത് പേര് പറയുന്നത്, ഹെട്രോജീനിയസ് മിക്സ്ചർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.